കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി നടിയും മോഡലുമായ പൂനം പാണ്ഡെയുടെ മരണവാർത്തയാണ് ദേശീയമാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. വാർത്തയുടെ ഞെട്ടലിലാണ് സിനിമാ ലോകവും സോഷ്യൽ മീഡിയയും ഒരുപോലെ. മോഡലിംഗിലൂടെ സിനിമയിലെത്തിയ പൂനം പാണ്ഡെ ബിഗ് ബോസ്, ലോക്കപ്പ് തുടങ്ങിയ റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായും കൈയടി നേടിയെടുത്തിട്ടുണ്ട്. താരത്തിന്റെ മരണവാർത്ത ആരാധകരെയായി ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയായിരുന്നു പൂനം പാണ്ഡെയുടെ മരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നാണ് മരണമെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചൊരു കുറിപ്പിലൂടെയായിരുന്നു മരണ വിവരം ആരാധകർ അറിയുന്നത്. തുടക്കത്തിൽ ഇതൊരു പ്രാങ്ക് ആയിരിക്കുമെന്ന് പോലും ആരാധകർ കരുതിയിരുന്നു. എന്നാൽ പിന്നീട് താരത്തിന്റെ മാനേജർ തന്നെ മരണവാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു. താരത്തിന് ആദരാഞ്ജലികൾ നേരുകയാണ് സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ. പൂനം പാണ്ഡെയെ പറ്റി പറയുമ്പോൾ വിവാദ നായികയായിരുന്നു പൂനം പാണ്ഡെ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. തന്റെ വസ്ത്രധാരണത്തിന്റെ പേരിലും ഒൺലി ഫാൻസ് വീഡിയോകളുടെ പേരിലുമെല്ലാം പൂനം എപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് വീണിട്ടുമുണ്ട്. പൂനം പാണ്ഡെയുടെ ദാമ്പത്യ ജീവിതവും പ്രശ്നഭരിതമായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ചുവെങ്കിലും ഒരു മാസം തികയും മുമ്പ് തന്നെ ഈയൊരു ബന്ധം അവസാനിക്കുകയായിരുന്നു. ഇരുവരും ഇടയ്ക്ക് വീണ്ടും ഒരുമിച്ചുവെങ്കിലും നാളുകൾക്കുള്ളിൽ തന്നെ പിരിയുകയും ചെയ്തിരുന്നു. ഒരിക്കൽ തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും മുൻ ഭർത്താവ് സാംബോബിയെക്കുറിച്ചുമൊക്കെ പൂനം പാണ്ഡെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. ലോക്കപ്പ് ഷോയിൽ വെച്ചായിരുന്നു പൂനം പാണ്ഡെയുടെ ഈയൊരു വെളിപ്പെടുത്തൽ. സാം തന്നെ മർദ്ദിക്കുമായിരുന്നുവെന്നും മർദ്ദനത്തെ തുടർന്ന് തനിക്ക് തലച്ചോറിൽ രക്തസ്രാവം വരെ ഉണ്ടായെന്നുമാണ് അന്ന് പൂനം വെളിപ്പെടുത്തിയിരുന്നത്. ഷോയിൽ വെച്ച് കരൺവീർ ബോറയും പായൽ രോഹ്തഗിയുമായി സംസാരിക്കുകയായിരുന്നു ഭർത്താവിൽ നിന്നുമുണ്ടായ ദുരനുഭവം പൂനം പാണ്ഡെ വെളിപ്പെടുത്തിയിരുന്നത്. ഞാനിന്ന് അവനെ വെറുക്കുന്നില്ല, പക്ഷേ എനിക്കവനോട് ഇഷ്ടവുമില്ല, എനിക്കവനോട് ഇഷ്ടമില്ല. ആരും തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാറില്ല. അടികൊള്ളാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ഞാനൊരു മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ച് അവൻ പറയുന്ന മുറിയിൽ അവനോടൊപ്പം ഇരിക്കുവാൻ പറയാറുണ്ട്. എനിക്ക് വേണ്ടി കുറച്ച് സമയം വേണമെന്നും കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണമെന്നും ടെറസിൽ പോകണമെന്നും ഒക്കെ പറയുമ്പോൾ സമ്മതിക്കില്ലായിരുന്നു. എൻ്റെ ഫോൺ ഉപയോഗിക്കുവാൻ സമ്മതിക്കില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഫോൺ തൊടാൻ അനുവാദമില്ലായിരുന്നു എനിക്ക് എന്നായിരുന്നു പൂനം പാണ്ഡെ പറഞ്ഞിരുന്നത്. ഞാൻ എല്ലാം സംബന്ധിച്ച് മുന്നോട്ട് പോയിരുന്നു. എനിക്ക് എൻ്റെ പട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവരുടെ കൂടെയാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ അവൻ പറയുന്നത് എനിക്ക് അവനേക്കാൾ ഇഷ്ടം പട്ടികളോടാണെന്നായിരുന്നു. അതെന്ത് തരം പ്രസ്താവനയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പട്ടികളെ സ്നേഹിക്കുന്നതിന് എന്നെ തല്ലാമെന്നാണോ? തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകാൻ അതൊരു കാരണമാകുമോ എന്നും പൂനം പാണ്ഡെ പറയുന്നുണ്ട്. എല്ലാം ശരിയാക്കുവാൻ ഞാൻ കുറെ നാളുകളായി ശ്രമിച്ചിരുന്നു. 4 വർഷം ഇതിങ്ങനെ തന്നെ തുടർന്നു പോയി. ഒരു തവണ മാത്രമല്ല അവൻ എന്നെ മർദ്ദിച്ചത്. എന്റെ തലയിലെ പരിക്ക് ഒരേയിടത്ത് തന്നെ സ്ഥിരം അടിച്ചുകൊണ്ടിരുന്നതിനാൽ സുഖപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇതൊക്കെ എല്ലാവരിൽ നിന്നും മറച്ചുവെക്കാനായി ഞാൻ മേക്കപ്പ് ഇട്ട് പൊട്ടിച്ചിരിച്ച് നടക്കുമായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അഭിനയിക്കുകയായിരുന്നു ഞാനെന്നും പൂനം പാണ്ഡെ വെളിപ്പെടുത്തിയിരുന്നു. സാം രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിക്കുന്ന ആളായിരുന്നുവെന്നും വീട്ടിലെ ജോലിക്കാരും മറ്റും രാത്രി വീട്ടിലുണ്ടാകുമായിരുന്നില്ല എന്നും അതിനാൽ തന്നെ സാമിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ അപ്പോഴൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നുമാണ് പൂനം പാണ്ഡെ തന്റെ വിവാഹ ജീവിതത്തെപ്പറ്റി വെളിപ്പെടുത്തിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.